ഭൂകമ്പത്തിനിടെ മലനിരക്കുകളിൽ കാണാതായ ചൈനീസ് തൊഴിലാളിയെ 17 ദിവസത്തിന് ശേഷം കണ്ടെത്തിയിരിക്കുകയാണ്. റിട്ടർ സ്കെയിലിൽ 6.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ തെക്ക് പടിഞ്ഞാറൻ സിച്ചുവാൻ പ്രവേശിയിൽ ഈ മാസം ആദ്യം 93 പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾ താൽക്കാലിക ക്യാമ്പുകളിലേക്ക് മാറുകയും ചെയ്തിരുന്നു. അതിനിടെയാണ് സിച്ചുവാനിലെ വാങ്ഡോങ് ജലവൈദ്യുതി നിലയത്തിലെ ജീവനക്കാരനായ ഗാൻ എന്ന യുവാവിനെ കാണാതായത്. ഇപ്പോൾ അദ്ദേഹത്തെ ജീവനോടെ കണ്ടെത്തിയതായി സർക്കാർ ഉടമസ്ഥയിലുള്ള ചൈന നാഷണൽ റേഡിയോ വ്യക്തമാക്കുന്നു. ഇദ്ദേഹത്തിന്റെ രക്ഷാപ്രവർത്തനത്തെ ജീവന്റെ അത്ഭുതം എന്ന് വിളിക്കുന്നു. 5 സെപ്റ്റംബർ ഭൂകമ്പമുണ്ടായപ്പോൾ ഗാൻ തന്റെ സഹപ്രവർത്തകനായ ലിയോ യോങ്ങിനൊപ്പം ഡ്യൂട്ടിയിലായിരുന്നു. പരിക്കേറ്റ സഹപ്രവർത്തകന് പ്രഥമ ശുശ്രൂഷ നൽകാനും ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിട്ട് വെള്ളപ്പൊക്കം തടയാനും ഇവർ ശ്രമിക്കുകയായിരുന്നു. അവർ 20 കിലോമീറ്റർ നടന്ന് റിമോട്ട് പവർ സ്റ്റേഷൻ വിടാൻ ശ്രമിച്ചു. പക്ഷേ കാഴ്ചയ്ക്ക് ചെറിയ പ്രശ്നമുള്ള ഗാന്റെ കണ്ണട ഭൂകമ്പത്തിനിടെ നഷ്ടപ്പെടുകയും പർവ്വത പ്രദേശങ്ങളിൽ സഞ്ചരിക്കാൻ പാടുപെടുകയും ചെയ്തിരുന്നു. സഹായത്തിനായി ദൂരെയുള്ള രക്ഷാപ്രവർത്തകർക്ക് സൂചന നൽകാൻ രണ്ടുപേരും തീവ്രമായി ശ്രമിച്ചു. ഞങ്ങൾ ഞങ്ങളുടെ വസ്ത്രങ്ങൾ അടിച്ച് മരക്കൊമ്പുകൾ കെട്ടി ചുറ്റും വീശി, ലുവോ CNRനോട് പറഞ്ഞു. ലുവോ സഹായം തേടി പോകുമ്പോൾ ഗാൻ മാറി നിൽക്കണമെന്ന് അവർ ഒടുവിൽ തീരുമാനിച്ചു. പായലും ഇലകളും കൊണ്ട് ഗാനിന് ഒരു കിടക്കയാക്കാൻ ലുവോ സഹായിച്ചു. രണ്ടുപേരും വേർപിരിയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് കുറച്ച് കാട്ടുപഴങ്ങൾ കഴിക്കാൻ കൊടുത്തു. ലുവോയെ 8 സെപ്റ്റംബർ രക്ഷാപ്രവർത്തകർ ഒരു ഹെലികോപ്റ്ററിൽ വന്ന് കണ്ടെത്തി. എന്നാൽ 11 സെപ്റ്റംബർ ഗാനിനെ താൽക്കാലികമായി നിർത്തിയിരുന്ന സ്ഥലത്തെത്തുമ്പോഴേക്കും അവിടെ നിന്ന് കാണാതായിരുന്നു. വസ്ത്രങ്ങളും കാൽപ്പാടുകളും മാത്രം കണ്ടെത്തി. ഗാൻ ഹൈപ്പോതെർമിയയ്ക്ക് കീഴടങ്ങുമോന്ന് രക്ഷാപ്രവർത്തകർ ഭയപ്പെട്ടു. ഈ ആഴ്ച ആദ്യം പ്രാദേശിക കർഷകനായ നീ ടൈഗാവോ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പർവ്വതത്തിന്റെ അടിവാരത്തിലുള്ള ഗ്രാമത്തിലേക്ക് മടങ്ങുകയും ഗാനിനെ അന്വേഷിക്കുന്നതിനോടൊപ്പം ചേരുകയും ചെയ്തു. ഗ്രാമവാസി തന്റെ പ്രാദേശിക അറിവുകൾ ഉൾപ്പെടുത്തുകയും ബുധനാഴ്ച രാവിലെ തിരച്ചിലിൽ ചേരുകയും ചെയ്തു. വെറും 2 മണിക്കൂർ ട്രക്കിങ്ങിന് ശേഷം ഗാനിന്റെ നേരത്തെ കരച്ചിൽ കേട്ടു. താമസിയാതെ അയാൾ ചില മരങ്ങൾക്കിടയിൽ കിടക്കുന്നത് കണ്ടു. അദ്ദേഹത്തെ ബുധനാഴ്ച ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി.